നമസ്കാരം. ആരെയും കൂസാത്ത ചങ്കുറപ്പുള നേതാവ് എന്നൊരു പരിവേഷമാണ് പിണറായി വിജയൻ എന്ന മനുഷ്യനുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ അങ്ങനെ ഒരാളുള്ളത് കെ സുധാകരനാണ്. ബി ജെ പിയിൽ സമാനനായ ഒരാൾ കെ സുരേന്ദ്രനാണ്. ഇവർക്കെല്ലാം പൊതുവായ സംഗതി എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യപ്പെടും. ഇവരെല്ലാവരും തന്നെ ഈഴവരാണ്, മലബാറിലെ തീയർ. ശരിയാണ്, കേരളത്തിലെ ഈഴവർക്ക് ഒരു തൻപോരിമയുണ്ട്, ഒരു ഞാനെന്ന ഭാവം. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, നടൻ തിലകൻ, മുൻ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാർ എന്നിവരെയൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. പറയാനുള്ളത് വെട്ടി തുറന്ന് പറയും, ഒരാളുടെ മുന്നിലും ഓച്ചാനിച്ച് നിൽക്കില്ല. കെ ആർ ഗൗരിയമ്മ, വി എസ് അച്യുതാനന്ദൻ എന്നിവരൊക്കെ പരിശോധിച്ചു നോക്കൂ. ആരുടെയും ഔദാര്യമില്ലാതെ സ്വയം പൊരുതി കയറി വന്നവരാണ് ഇവരെല്ലാം. 1980s കണ്ണൂരിൽ നടന്ന CPM BJP പോരിലെ തുടർ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെട്ടവരും കൊന്നവരും മുഴുവൻ തീയരാണ്. ചേകവ രക്തമാണ്, ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ ചാവും. വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി രണ്ടിനും തയ്യാറാണ് ഇവർ. പുന്നപ്ര വയലാർ മുന്നേറ്റത്തിൽ വാരിക്കുന്തവുമായി പട്ടാളത്തോട് ഏറ്റുമുട്ടി മരണം വരിച്ചവർ മുഴുവൻ ഈഴവരാണ്. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് വിഭാഗങ്ങളോട് ബഹുമാനവും ആദരവും ഒക്കെ പുലർത്തുമെങ്കിലും ഒരു ഈഴവൻ മറ്റൊരു ഈഴവനെ ഒരിക്കലും അംഗീകരിക്കില്ല, ആദരിക്കില്ല, പരസ്പര ബഹുമാനം പുലർത്തില്ല. വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോളൂ. CPMൽ VSഉം പിണറായിയും നേതാക്കളായി വന്നപ്പോഴാണ് ആ പാർട്ടിയിൽ പോരി തുടങ്ങുന്നത്. കോൺഗ്രസിൽ മുല്ലപ്പള്ളിയെ ആദരിക്കാനോ അദ്ദേഹത്തിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി നിൽക്കാനോ കെ സുധാകരൻ തയ്യാറാണോ? BJPയിലെ പോര് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിലല്ലേ? വെള്ളാപ്പള്ളിയും ഗോകുലം ഗോപാലനും തമ്മിലുള്ള പോര് നോക്കൂ. ഒരു ഈഴവൻ്റെ കീഴിൽ മറ്റൊരു ഈഴവൻ അടങ്ങി ഒതുങ്ങി നിൽക്കില്ല. എന്താണിതെന്ന് കാരണമറിയാൻ സംഘരാജാക്കന്മാരുടെ ചരിത്രം പഠിക്കണം. ലോകത്തെ ആദ്യത്തെ ജനതയാണിവർ. അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ ഇറാനിലെ ഈഴം എന്ന ഈഴത്തുനാട്ടിലെ ആദിമ ജനത ലോകം മുഴുവൻ സംഘമായി ഇന്നും ഇവർ നിലനിൽക്കുന്നു. ഈഴത്തുനാട്, ഈലം BC 6 തകർക്കപ്പെട്ടുവെങ്കിലും അതിനിഗൂഢമായി ഇന്ന് നിലനിൽക്കുന്ന ആ മഹത്തായ സംസ്കാരം ഇപ്പോഴും കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണിവർ. അവർക്കെങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുണിക്കാൻ കഴിയും? സി രാജശേഖരൻ രചിച്ച ഈഴത്തുനാട് ആദി ഇറാനിയൻ നാഗരികത എന്ന താക്കോൽ ഗ്രന്ഥം പരിശോധിച്ചാൽ ഇവരെക്കുറിച്ചുള്ള അതിനിഗൂഢമായ പല അറിവുകളും ലഭിക്കും. നമസ്കാരം.